അലാറം അടിച്ചാലും ആന കുത്തിയാലും അവരൊരു കുലുക്കവും ഇല്ല. അമ്മ ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ പ്ലീസ്. നാളെ നിന്റെ കല്യാണം നിശ്ചയ, എന്നിട്ട് മൂടിപ്പോച്ചു വരുന്ന ഉറങ്ങണം കണ്ടില്ലേ. അമ്മ നിശ്ചയം കഴിഞ്ഞാ കല്യാണത്തിന്റെ ടെൻഷനായി, കല്യാണം കഴിഞ്ഞാ പിന്നെ ജീവിതത്തിന്റെ ടെൻഷനായി. ഇതേപോലെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് നല്ലോണം അങ്ങ് ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചു. വേഗം എന്നിട്ട് കുളിച്ചിട്ട് വാ, നൂറ് കൂട്ടം പണിയുള്ളതാ. ദാ ചായ കുടിക്ക. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും നിന്നെ കള്ളി പെണ്ണെന്നുഴിക്കും. അടി തെറ്റിയ ആനയും വീഴും. അടിയല്ലേ മുത്തശ്ശി, ചവിട്ടിയാ തെറ്റിയത്. കൊറ നേരായല്ലോ നീ കള്ളാനും കൊള്ളാനും തുടങ്ങിയിട്ട്, ഇപ്പൊ എന്താ തൊള്ളിയെടുത്തുള്ളലേ? അതെ മുത്തശ്ശി, ഈ വെറ്റിലെ സേലമാണോ തലയാലൊപ്പറമ്പാണോ? രണ്ടും അല്ല, അത് കോഴിക്കോടിനാ. കോഴിക്കോടൻ ഉഗ്രല്ലേ. പിന്നെ മുത്തശ്ശി, നാളെ അല്ലേ സുഭദ്രയുടെ വിവാഹ നിശ്ചയം? അപ്പൊ ഞാൻ ഇന്നേ അങ്ങോട്ട് പോകുന്നല്ലേ നല്ലത്? വേണ്ട വേണ്ട വേണ്ട, സുഭദ്രയെ ഇനി കാണണെങ്കി നാളത്തെ ചടങ്ങിന്റെ സമയത്തേ പറ്റൂ. എന്നാ മുത്തശ്ശിയെ ഞാൻ ഇന്നേ അവിടെ കൊണ്ടുവിടാം, അമ്മ ഇല്ലാത്ത പെണ്ണല്ലേ. ജയദേവ, വേഗോളം നിൽക്കാമെങ്കിൽ ആറോളം നിൽക്കാൻ പാടില്ലേ? അതിന് ഞാൻ അവളെ കാണണമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ മുത്തശ്ശി. ഉണ്ണേ കണ്ടാ അറിയില്ലേ, ഊരേല അപ്പടി പൊടിയാണെന്ന്. അതല്ലേ മുത്തശ്ശി പറഞ്ഞു. പിന്നെ അമ്മേ, ഞാൻ എം പിയുടെ ബംഗ്ലാവൂരെ പോയിട്ട് വരാം. ഡൽഹിയിൽ നിന്ന് ഫോൺ കോൾ ഉണ്ടായിരുന്നു, അദ്ദേഹം നാളെ എത്തും. നീ ഇങ്ങനെ എം പിയുടെ മന്ത്രിയുടെ പുറകെ നടന്നു? പുറകെ നടക്കാൻ വേണ്ടിയല്ലേ എം പി എന്നെ പി ആക്കിയത്. പിന്നെ സ്വന്തം മുറപ്പെണ്ണിനെ കെട്ടാനായി ഇങ്ങനെ ഒരു നിശ്ചയത്തിന്റെ ആവശ്യം ഉണ്ടോ? ഉണ്ടോ മുത്തശ്ശി? നീ മാത്രല്ല മുറച്ചെറുക്കൻ, നിശ്ചയിച്ച് വെച്ചില്ലെങ്കിലേ സുഭദ്രയും കൊണ്ട് വേറെ ആണുങ്ങളും. ആ നാക്കൊന്നു കിട്ടിയേ. ആ ഇത് ഫലിക്കില്ല, ഇത് കരിനാക്കല്ല ചുവന്ന നാക്കാ. മുറുക്ക് കുറയ്ക്കണം, മുറുക്കി മുറുക്കി നാക്ക് ഇഷ്ടിക പോലെ ആയി. ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ. അടി തന്നിട്ടാണ് അടി തരുന്ന് പറയണേ. വരട്ടെ മുത്തശ്ശി. ശരി അമ്മ. ഉപ്പ് മതിയോന്നൊന്ന് നോക്കി. ആ മതി, നന്നായി ഇളക്കിക്കോ. ആ വെള്ളുവിട്ടെങ്കിൽ എടുത്തിട്ട് വാ. കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയ. ഏ കള്ളൻ കള്ളൻ, ഓടിവായോ കള്ളൻ. ഞാനൊരു വഴിപോക്കലാണ്, അതെ ലൈറ്റ് കണ്ടപ്പോ ഇത് സിനിമ ആണെന്ന് കരുതി. അല്ലെങ്കിൽ വഴി പറഞ്ഞല്ലോ. അയ്യോ അയ്യോ, എന്താ ചെയ്യല്ലേ? അടി നിർത്തുക. പിന്നെ ആരാന്നാ കരുതിയത്? ഇതുവഴി പോയപ്പോ ആളും വിളിച്ചും കണ്ട്, എന്താന്ന് അറിയാന്ന് വിചാരിച്ച്. അതെ, ഇവിടുത്തെ പെങ്കൊച്ചിന്റെ കല്യാണം നിശ്ചയാ നാളെ. അത് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെയോ, ഇതൊന്ന് വെച്ചോളൂ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുട്ടിയെ, ഇന്നിങ്ങോട് വരണ്ടാന്ന്. അത് പിന്നെ ഭദ്രയ്ക്ക് മുറുക്കാൻ വേണോന്ന് അറിയാൻ, അല്ല മുത്തശ്ശിക്ക് മുറുക്കാൻ വേണോന്ന് അറിയാനായിട്ട്. അത് ഈ നട്ടപ്പാതിരിക്ക് തലയിൽ കൊട്ടയിട്ട് കള്ളനെ പോലെ വരണം. വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. എന്നിട്ട് മുറുക്കാൻ എവിടെ? മുറുക്കാൻ മറന്നുപോയി. വേണമെങ്കി ഇപ്പൊ വാങ്ങിക്കോട്ടെ. വേണ്ട വേണ്ടെങ്കിൽ എങ്ങോട്ടാ തിരിച്ചു പോട്ടേ. മോളെ സുഭദ്രേ, വേഗം ചെന്നിട്ട് കുഴമ്പെടുത്തോണ്ട് വരൂ, അല്ലെങ്കിൽ നാളെ കല്യാണ ചെക്കൻ ചട്ടുകാലിലാണെന്ന് നാട്ടുകാർ പറയും. നമസ്കാരം.
എന്താ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം റെഡിയാണ് സർ. മുഹൂർത്തം മുഹൂർത്തമായി. സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ചേച്ചിയും കിട്ടിയ മോൻ എക്സാം എടുത്തിരിക്കുക. നാട്ടിലാണെങ്കിൽ പ്രശ്നമില്ല, ഡൽഹി നിന്നൊക്കെ ഇവിടെ വരെ വന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ. കല്യാണത്തിന് എന്തായാലും വരും. അത് മതി സർ, എന്നാ ഇനോട്ടും വൈകിക്കണ്ട. വരും. നമ്മുടെ എം പി ജോസഫ് സെബാസ്റ്റ്യൻ സാർ. ഇത് ഭദ്ര. അധികം ഫോർമാലിറ്റി ഒന്നും വേണ്ടോ? വിവാഹത്തിന്റെ അഡ്വാൻസ് ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. കല്യാണത്തിന് മുമ്പേ ഇത്രയും ഷോപ്പിംഗ് ആണെങ്കിലേ, കല്യാണത്തിന് ശേഷം ഞാനൊരു കൈക്കൂലിക്കാരനായ മാത്രം പോരാ, ഒരു കൊള്ളക്കാരൻ തന്നെ ആകേണ്ടി വരും. പിന്നെ സാരികളുടെയും മറ്റും കൂട്ടത്തില് മൂന്നാല് കുട്ടി ഫ്രോക്കുകൾ കൂടെ കണ്ടല്ലോ. ചേച്ചിയുടെ കുട്ടികൾക്ക് അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു നമുക്കുണ്ടാകാൻ പോകുന്ന മോക്ക് അഡ്വാൻസ് ആയിട്ട് പോകുന്നുണ്ടോ? അതെ, നമ്മുടെ മോക്ക് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഭദ്രയുടെ മോളല്ലേ ഭദ്ര കാളി. അപ്പൊ മോനാണെങ്കിലും? മോനാണെങ്കിൽ കാളിദാസ് അല്ലെങ്കിൽ കാളീശ്വരൻ. എം പിയുടെ കാറാണല്ലോ അത്. എന്ത് പറ്റി സർ? റേഡിയേറ്ററിന്റെ പൈപ്പ് പൊട്ടിയെന്ന് തോന്നണേ. തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും? അടുത്തെങ്ങുമില്ല, കുറച്ചു ദൂരം പോണം. സാറങ്ങോട്ടാ? ബംഗ്ലാവിലേക്ക്. സാറെന്നാ എന്റെ കാറി പൊക്കോളൂ, ഞാൻ ഈ കാർ ശരിയാക്കി അങ്ങോട്ട് കൊണ്ടുവന്നോളാം. അല്ല അതിപ്പം ഒരു പ്രശ്നമില്ല സർ, സാർ കയറിക്കോളൂ. വരൂ. സുഭദ്രെ, സാറിന്റെ കാറ് കേട് വന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗും കാപ്പുപൊടിയും ഒക്കെ കഴിഞ്ഞിങ്ങനെ. ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ, നിങ്ങൾ പൊയ്ക്കോളൂ. അത് സാരമില്ല സർ. ഭദ്രേ, സാറിന്റെ ബംഗ്ലാവിൽ ഇരുന്നാ മതി, ഞാൻ ഉടനെ എങ്ങെത്തിക്കോളാം. സാറ് കയറിക്കോളൂ. ചാക്കോച്ചാ, ആ കുട്ടി വിളിച്ച് അകത്തിരുന്നു. ഓ, വരൂ കുഞ്ഞെ. ഇവിടെ ഇരുന്നോളൂ.
ജയദേവനും ഭദ്രയും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? രണ്ടുപേരും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു.